ജോയൽ പ്രവാചകന പുസ്തകത്തില് രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. വലിയ ഉപവാസത്തോടും വിലാപത്തോടും കണ്ണുനീരോടും കൂടെ മടങ്ങി വരിക. ഉപവാസത്തോടെ വിലാപത്തോടെ കണ്ണുനീരോടെ തിരിച്ചു വരിക. നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർത്ത്, അകൃത്യങ്ങൾ ഓർത്ത്, തിന്മകൾ ഓർത്ത്, വഞ്ചനകൾ ഓർത്ത്, കാപട്യം ഓർത്ത്, കുടുംബ ജീവിതത്തിലെ അവിശ്വസ്തതയെ ഓർത്ത്, ചെയ്തു കൂട്ടിയ തിന്മകളെ ഓർത്തുകൊണ്ട് അനുതപിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലേലുയാ, അല്ലേലുയാ. യേശുവേ നന്ദി. ഹൃദയമാണ് കീറേണ്ടത്. ആഴമായ മാനസാന്തരത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു നിങ്ങളെ വിടുവിക്കാൻ പോകുക. സകല തകർച്ചകളിൽ നിന്നും, രോഗത്തിൽ നിന്നും, എല്ലാ അനുഗ്രഹ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതൽ വേണോ? ഹൃദയ പരിവർത്തനം ഉണ്ടാവണം, മാനസാന്തരപ്പെടണം. ഹല്ലേലൂയാ. യേശു തൻ്റെ സുവിശേഷ പ്രസംഗം ആരംഭിച്ചപ്പോൾ ആദ്യം തുടങ്ങിയതെന്താ? ആദ്യത്തെ പ്രസംഗം എന്താ? സമയം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയാ. മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക. കാരണം വചനമാണ് നിനക്ക് വിടുതം നൽകുന്നത്, വചനമാണ് നിനക്ക് രക്ഷ നൽകുന്നത്, വചനമാ സകല കെട്ടുകളും അഴിക്കുന്നത്. വചനം സമം യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും കള്ളു കുടിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, അത്യാവശ്യ ഭക്തിയുണ്ട്. ഒരു രക്ഷയില്ല ദൈവത്തിൻ്റെ ജനമേ. അടിസ്ഥാനപരമായിട്ട് ഹൃദയ പരിവർത്തനത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ സകല കാര്യങ്ങൾക്കും യേശു ക്രിസ്തു ഉത്തരം തരാനായിട്ട് പോകുക. അതിനകത്ത് ഒരു സംശയമില്ല. ഹല്ലേലൂയ. അമർത്തി കുലുക്കി നിറച്ചണെന്ന് അവൻ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരാനായിട്ട് പോകുക. ഹല്ലേലൂയ. ലൂക്ക 6:36, അവൻ അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും. ഹല്ലേലൂയ. എല്ലാ ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നിനക്ക് വേണ്ടത് അവൻ നിറച്ചളന്ന് തരാനായിട്ട് പോകുക. ഇച്ചിരിയല്ല, നിറച്ചളന്ന് അനുഗ്രഹങ്ങള്, സമൃദ്ധി, കൃപകള്, നന്മകള് നിറച്ചളന്ന് തരാൻ തന്നെയാ കർത്താവ് നിങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന്. പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, ഹൃദയത്തിന് മാറ്റമുണ്ടാവണം, മാനസാന്തരം ഉണ്ടാവണം, ഹൃദയ പരിവർത്തനം ഉണ്ടാവണം. ഇത് സംഭവിക്കാൻ തുടങ്ങണം. അപ്പോൾ ബാക്കി കർത്താവ് ക്ഷമിക്കണം, ഒന്ന് മറക്കണം, ദൈവസന്ധി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവെ തെറ്റിപ്പോയി, പാപിയാണ്, ആ ഒരു ബോധ്യത്തിലേക്ക് വരിക. യേശു ഉറപ്പാണ്, അനുഗ്രഹിച്ചേ ഇവിടെ ഒന്ന് പറഞ്ഞയക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 40:4, നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും, നിന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ ഞാൻ അഴിച്ചു മാറ്റും. നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകൾ, പിശാചു നിന്നെ വലിട്ടിരിക്കുന്ന ചങ്ങലകൾ, നിന്റെ കൈകാലുകളിൽ ഇട്ടിരിക്കുന്ന അദൃശ്യ ചങ്ങലകൾ, പാപത്തിൻ്റെ, രോഗത്തിൻ്റെ, ശാപത്തിൻ്റെ, കടബാധയുടെ, തകർച്ചയുടെ, പരാജയത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, നിരാശയുടെ, ദുഃഖത്തിൻ്റെ, ആത്മഹത്യത്തിൻ്റെ, എന്തും ആവട്ടെ, എല്ലാ ചങ്ങലകളും അവൻ അഴിക്കാനായിട്ട് പോകുക. വചനമയച്ചുകൊണ്ട് സകല ചങ്ങല പൂട്ടുകളും യേശു ക്രിസ്തു തകർക്കാനായിട്ട് പോകുക. അല്ലേലൂയ. ജോബ് 12:14, അവൻ നശിപ്പിച്ചാൽ പിന്നെ ആർക്കും പുനരുദ്ധരിക്കാൻ സാധിക്കത്തില്ല, അവൻ ബന്ധിച്ചാൽ പിന്നെ ആർക്കും മോചിപ്പിക്കാനായിട്ടാവില്ല. അല്ലേലൂയ. അവൻ നശിപ്പിച്ചാൽ പിന്നെ ആർക്കും പുനരുദ്ധരിക്കാനായിട്ടാവില്ല, അവൻ ബന്ധിച്ചാൽ പിന്നെ ആർക്കും മോചിപ്പിക്കാനായിട്ടാവില്ല. അല്ലേലൂയ. കർത്താവ് ബന്ധിച്ചാൽ ബന്ധിച്ചതാ, കർത്താവ് കെട്ടിയാൽ കെട്ടിയതാ. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമം ഒന്ന് വിളിക്കാമോ? സൗഖ്യത്തിന് വേണ്ടിയുള്ള നാമം, വിടുതലിൻ്റെ നാമം, അനുഗ്രഹത്തിൻ്റെ നാമം, രക്ഷയ്ക്ക് വേണ്ടി ഒറ്റ നാമമുള്ളൂ യേശു. ആര് ഈ നാമത്തെ വിളിക്കുന്നോ അവരെ കർത്താവ് അനുഗ്രഹിക്കും, ദൈവം സ്വർഗം അനുഗ്രഹിക്കാൻ പോകുക. അപ്പസ്തോല പ്രവർത്തനം 16:31 ആകാശത്തിന് വചനം ഇതാണ്,
കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീ ഇതിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്ന് വിശ്വസിച്ചാൽ മതി. യേശുവിനെ രക്ഷകനായി നാഥനായി ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒന്ന് വിശ്വസിച്ചാൽ മതി. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലേലൂയ. കർത്താവിൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എന്ത് സംഭവിക്കണം? ഹൃദയ പരിവർത്തനം ഉണ്ടാകണം, മാനസാന്തരപ്പെടണം. കരിങ്കല്ലിൻ്റെ മുകളിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം. ആദ്യം സംഭവിക്കുന്ന ഹൃദയത്തിൻ്റെ മാറ്റം, ഹൃദയം ഒന്ന് അനുദപിച്ച് കർത്താവെ തെറ്റിപ്പോയി ഒന്ന് കർത്താവിലേക്ക് മടങ്ങി വന്ന് പാപമൊന്ന് ഉപേക്ഷിച്ചോ, ഉടൻ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, രോഗമോ കടബാധ്യതയോ ജോലിയില്ല മക്കളില്ല എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാവും. ഉറച്ചു വിശ്വസിക്കുക, നമുക്ക് യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഇതെല്ലാം ചെയ്യുന്നത് യേശുവാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത വ്യക്തികൾ ഈ ലോകത്തിലുണ്ടെന്ന് തോന്നില്ല. കാണുമോ? ഇല്ല. എന്തെങ്കിലും പ്രയാസം, ഒന്ന് രോഗം, അല്ലെങ്കിൽ കടബാധ്യത, അല്ലെങ്കിൽ മക്കളെ ഓർത്തുള്ള വിഷമം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കൃഷിയിൽ നാശമുണ്ടായി ഇല്ല, റബ്ബറിന് വിലയില്ല, എന്തെല്ലാം എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളാണ്. ഓരോ തരത്തിൽ പ്രയാസമുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ. ചിലരുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ്, പരിഹരിക്കപ്പെടാനാവാത്തവണ്ണം ഉള്ള പ്രതിസന്ധികളിൽ മനുഷ്യബുദ്ധിയിൽ അങ്ങനെ ഉൾപ്പെട്ട വ്യക്തികളും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതു മേഖലയിൽ നമുക്ക് തകർച്ച ഉണ്ടെങ്കിലും, അത് സാമ്പത്തികമോ സാമൂഹ്യ പശ്ചാത്തലമോ ശാരീരിക രോഗങ്ങളോ കുടുംബ തകർച്ചയോ മക്കളുടെ തകർച്ചയോ എന്തുമാവട്ടെ, അല്ല ജോലിസ്ഥലത്തെ പ്രശ്നം എന്തുമാണെങ്കിലും, അവയ്ക്കെല്ലാം യേശു ക്രിസ്തുവിന് നിനക്കൊരു മോചനം തരാൻ സാധിക്കും. യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ഒരു വിടുതലുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നിനക്ക് ഒരു മോചനം ഉറപ്പായിട്ടും നിന്റെ വിഷയങ്ങൾക്ക് ഉണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശയ്യാ 60:21, നിന്റെ വിലാപത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കും, നിന്റെ വിലാപത്തിൻ്റെ നാളുകൾ അവസാനിക്കും. മനസ്സൊത്തിരി സങ്കടത്തിലായിരിക്കുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. മനസ്സ് നൊമ്പരപ്പെടുക, നിന്റെ വിലാപത്തിൻ്റെ നാളുകൾ, നിന്റെ കണ്ണുനീരിൻ്റെ നാളുകൾ, നിന്റെ സഹനത്തിൻ്റെ നാളുകൾ, അതിന് കർത്താവ് ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ വിലാപത്തിൻ്റെ ദിവസങ്ങൾ അവസാനിക്കും. തകർച്ചയിൽ നിന്ന് നിനക്കൊരു മോചനമുണ്ട്. പരാജയങ്ങളിൽ നിന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. ബന്ധനങ്ങളിൽ നിന്ന് സകല കെട്ടുകളും പൊട്ടിച്ച് കർത്താവ് നിന്നെ സ്വതന്ത്രമാക്കാനായിട്ട് പോകുക. നീ ഏത് അവസ്ഥയിൽ ഉൾപ്പെട്ടുപോയ വ്യക്തിയാണെങ്കിലും യേശു നിന്നെ വിടുവിക്കും. യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് പോകുക. യേശു നമ്മുടെ ദൈവമാണ്, നമ്മുടെ രക്ഷകനാണ്. അവൻ്റെ നാമത്തെ ആര് വിളിച്ചോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആരേശുവിനെ വിളിച്ചാലും അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. യേശു നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും. അല്ലേലൂയ. എൻ വഴിതാരയിൽ വിങ്ങും പൊരിവേനലിൽ എന്നും സ്നേഹത്തിൻ തണലേകി അണയുന്നവൻ, എൻ സഹനങ്ങളിൽ പൊള്ളും തീച്ചൂളയിൽ എന്നും തെളിനീരു നൽകാനണയുന്നവൻ, അവൻ മമനായകൻ, എൻ വഴിയായവൻ, എന്നെ താഴാതെ താങ്ങ.